അതിനുശേഷം വാഹനം നിർത്തിയില്ലെങ്കിൽ 5,000 പൗണ്ട് വരെ പിഴയും 5 മുതൽ 10 വരെ ലൈസൻസിൽ പോയിന്റുകളും ലഭിക്കുകയും 6 മാസം വരെ തടവ് ലഭിക്കുകയും ചെയ്തേക്കാം. UK വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പിഴകളും ഒരു വ്യക്തി അപകടം റിപ്പോർട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്ന സംഭവങ്ങളുമെല്ലാം ഹിറ്റ് ആൻഡ് റൺ ഒഫൻസ് എന്നാണ് അറിയപ്പെടുന്നത്. സാധാരണയായി ഹിറ്റ് ആൻഡ് റൺ ഒഫൻസിന് പരമാവധി ശിക്ഷ, പരിധിയില്ലാത്ത പിഴയും 5 മുതൽ 10 വരെ പെനാൽറ്റി പോയിന്റുകളും 6 മാസം വരെ തടവുമാണ് ലഭിക്കാറ്. കുറ്റവാളിക്ക് എന്ത് കുറ്റം ചുമത്തണമെന്ന സംഭവത്തിന്റെ സാഹചര്യത്തെയും അതിൽ അവരുടെ പങ്കാളിത്തത്തെയും ആശ്രയിച്ചായിരിക്കും തീരുമാനിക്കുക. ഹിറ്റ് ആൻഡ് റൺ കുറ്റകൃത്യങ്ങളെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇന്ന് യു കെ ഫൈൻസ് ചർച്ച ചെയ്യുന്നത്. മറ്റ് ഡ്രൈവിംഗ് കുറ്റകൃത്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇതിനകം പെനാലിറ്റി പോയിന്റുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഹിറ്റ് ആൻഡ് റണ്ണിലുള്ള നിങ്ങളുടെ പിഴ ഉയർന്നതായിരിക്കും. ഇത്തരത്തിലുള്ള പിഴകളും പെനാലിറ്റി പോയിന്റുകളുമൊക്കെ ഒഴിവാക്കാൻ ഒരു അപകടം സംഭവിച്ചാൽ പിന്നീട് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സുരക്ഷിതരാണെങ്കിൽ ഉടൻ നിങ്ങളുടെ വാഹനം നിർത്തുകയും എഞ്ചിൻ ഓഫ് ചെയ്യുകയും നിങ്ങളുടെ വാഹനത്തിന്റെ ഹസാർഡ് ലൈറ്റുകൾ ഓൺ ആക്കുകയുമാണ് ആദ്യമായി ചെയ്യേണ്ട പ്രവൃത്തികൾ. അതുപോലെ തന്നെ നിങ്ങൾക്കോ നിങ്ങളുടെ വാഹനത്തിലെ മറ്റ് യാത്രക്കാർക്കോ പരിക്കുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ആർക്കെങ്കിലും പരിക്കുണ്ടെങ്കിൽ ഉടൻ ആംബുലൻസിനെ വിളിക്കുക. ആർക്കും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ ശാന്തത പാലിക്കുക. അപകടത്തെപ്പറ്റിയുള്ള എല്ലാ വിശദാംശങ്ങളും അറിയുന്നതുവരെ അപകടത്തിന്റെ ഉത്തരവാദിത്തം സമ്മതിക്കുന്ന വിധത്തിൽ പെരുമാറാൻ പാടുള്ളതല്ല. നിങ്ങളുടെ പേര്, വിലാസം, ഇൻഷുറൻസ് വിശദാംശങ്ങൾ എന്നിവ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന മറ്റ് ഡ്രൈവർമാരുമായി പങ്കിടുക. ഇത് നിയമപ്രകാരം ആവശ്യമാണ്. അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ, അവയിൽ ലൈസൻസ് പ്ലേറ്റുകൾ, മോഡലുകൾ, നിർമ്മാണം, നിറങ്ങൾ എന്നിവയും അപകടത്തിന്റെ സമയവും തീയതിയും കാലാവസ്ഥാ സാഹചര്യങ്ങൾ, ഉണ്ടായ നാശനഷ്ടങ്ങൾ, എന്തെങ്കിലും സാക്ഷികൾ ഉണ്ടെങ്കിൽ അവരെപ്പറ്റിയുള്ള വിവരങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപകട കാരണം എതിർഭാഗത്തുള്ള ഡ്രൈവറുടെ തെറ്റാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ പോലീസിനെ ഉടൻ ബന്ധപ്പെടുക. മറ്റേ ഡ്രൈവർ മനഃപൂർവ്വം അപകടം ഉണ്ടാക്കിയതാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇല്ല എങ്കിൽ, ഡ്രൈവർ മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ ലഹരിയിലാണെങ്കിൽ ആ വിവരം 24 മണിക്കൂറിനുള്ളിൽ പോലീസിൽ അറിയിക്കേണ്ടതാണ്. അപകടത്തിന് ശേഷം നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. മറ്റേതെങ്കിലും ഡ്രൈവിംഗ് കുറ്റകൃത്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിങ്ങളിൽ ഹിറ്റ് ആൻഡ് റൺ ഓഫൻസ് ചുമത്തിയേക്കാം. ഉദാഹരണത്തിന്, അശ്രദ്ധമായി വാഹനം ഓടിക്കുക, മദ്യപിച്ച് വാഹനം ഓടിക്കുക, മയക്കുമരുന്ന് ഉപയോഗിച്ച ശേഷം വാഹനം ഓടിക്കുക, അല്ലെങ്കിൽ അമിത വേഗത തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് പിന്നാലെ ഹിറ്റ് ആൻഡ് റൺ പിഴ നിങ്ങൾക്ക് ചുമത്തിയേക്കാം. പ്രധാനപ്പെട്ട അപകടങ്ങളും അവയുടെ പിഴ പരിധിയും എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം. ഒരു അപകടത്തിന് ശേഷം വാഹനം നിർത്തിയില്ലെങ്കിൽ 5,000 പൗണ്ട് വരെ പിഴയും 5 മുതൽ 10 വരെ ലൈസൻസിൽ പോയിന്റുകളും ലഭിക്കുകയും 6 മാസം വരെ തടവ് ലഭിക്കുകയും ചെയ്തേക്കാം. അതുപോലെ അപകടകരമായ ഡ്രൈവിംഗ് മരണത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ പരിധിയില്ലാത്ത പിഴയും 14 വർഷം വരെ തടവും നിർബന്ധിത പുനഃപരിശോധനയ്ക്കൊപ്പം കുറഞ്ഞത് 2 വർഷം വരെ അയോഗ്യതയും ലഭിക്കുന്നതാണ്. പല കേസുകളിലും, പ്രത്യേകിച്ച് പരിക്കോ മരണമോ ഉൾപ്പെട്ട കേസുകളിൽ, ഡ്രൈവറെ ഒരു നിശ്ചിത കാലത്തേക്ക് ഡ്രൈവിംഗിൽ നിന്ന് അയോഗ്യനാക്കുന്നതാണ്. അതുപോലെ തന്നെ ഹിറ്റ് ആൻഡ് റൺ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ ഒരു ക്രിമിനൽ റെക്കോർഡിന് കാരണമാകുകയും അത് നിങ്ങളുടെ തൊഴിലിലും യാത്രയിലും ദീർഘകാല സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നതാണ്. കൂടാതെ ക്രിമിനൽ പെനാലിറ്റികൾക്ക് പുറമെ നാശനഷ്ടങ്ങൾക്കും നഷ്ടപരിഹാരത്തിനും ഇരകളിൽ നിന്നോ അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നോ ഡ്രൈവർ സിവിൽ നടപടി നേരിടേണ്ടിയും വന്നേക്കാം. അപകടശേഷം പോലീസ് നിങ്ങളെ ഉടൻ തടഞ്ഞില്ലെങ്കിൽ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വിലാസത്തിലേക്ക് അവർ ഒരു കത്തയക്കും. കത്ത് നിങ്ങളുടെ കുറ്റം വിശദമായി വിവരിക്കുകയും അടുത്തതായി എന്ത് ചെയ്യണമെന്ന് നിങ്ങളോട് പറയുകയും ചെയ്യും. ഇനി അഥവാ നിങ്ങളൊരു ഹിറ്റ് ആൻഡ് റണ്ണിന് പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് പ്രൊഫഷണൽ ഉപദേശം തേടുക. നിങ്ങൾ പ്രോസിക്യൂഷനോട് വിയോജിക്കുന്നുവെങ്കിൽ സഹായത്തിനായി നിങ്ങൾക്ക് മോട്ടോറിംഗ് ഒഫൻസ് സോളിസിറ്ററുടെ സഹായം അഭ്യർത്ഥിക്കാവുന്നതാണ്. UKയിൽ വെച്ച് നിങ്ങളൊരു അപകടത്തിൽപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ തടിതപ്പിയാൽ ഉണ്ടാകുന്ന അനന്തരഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് കൃത്യമായ ഡ്രൈവിംഗ് സംസ്കാരം നിലനിർത്തുന്നതിനും ഭാവിയിൽ ഇത്തരം സാഹചര്യങ്ങളിൽ അകപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതുമാണ്.